എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഞാൻ ഡോക്ടർ സൽമ നമുക്ക് എല്ലാവർക്കും അറിയാം കോവിഡ് നയൻറ്റീൻ ഇന്ന് സാമൂഹ്യ വ്യാപനം നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സമയത്താണ് നമ്മൾ ഞെട്ടിച്ചുകൊണ്ട് മറ്റൊരു വാർത്ത കൂടി വരുന്നത് കോവിഡ് നയൻറ്റീൻ വന്നു പോയവരിൽ ഫംഗൽ ഇൻഫെക്ഷനുകൾ ഉണ്ടാവുകയും ഇത് പിന്നീട് മരണത്തിന് കാരണമാവുകയും ചെയ്യുന്നു എന്നുള്ളത് ഭാഗ്യവശാൽ നമ്മുടെ കേരളത്തിൽ ഇന്നുവരെ ഒരു കേസും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എങ്കിൽ പോലും ഉത്തരേന്ത്യയിൽ ധാരാളം കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുകയും മരണങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ ഒരു ജാഗ്രത കൈക്കൊള്ളുന്നത് വളരെയധികം നല്ലതാണ് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഫംഗൽ ഇൻഫെക്ഷനുകൾ ഉണ്ടാകുന്നത് എന്താണ് ഇതിൻ്റെ കാരണങ്ങൾ ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ചൊക്കെ നമുക്കൊന്ന് നോക്കാം ഇങ്ങനെ ഉണ്ടാകുന്ന ഫംഗൽ ഇൻഫെക്ഷന് ബ്ലാക്ക് ഫംഗസ് അല്ലെങ്കിൽ മ്യൂക്കോർ മൈക്കോസിസ് എന്നാണ് പറയുന്നത് ഇതെല്ലാവരിലും കണ്ടുവരാറില്ല അതായത് സ്വാഭാവികമായിട്ടും രോഗപ്രതിരോധ ശേഷി കുറവുള്ള ആൾക്കാരിൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അസുഖത്തിൻ്റെ ഭാഗമായിട്ട് രോഗപ്രതിരോധശേഷി കുറവുള്ള ആൾക്കാരിലാണ് ഈ ഒരു ഇൻഫെക്ഷൻ കൂടുതലായിട്ടും കണ്ടുവരുന്നതും മാരകമാകുന്നതും അതായത് കോവിഡ് നയൻറ്റീൻ്റെ ലക്ഷണങ്ങൾ അമിതമായിട്ടുള്ള വരിൽ ശ്വാസകോശത്തെ സംരക്ഷിക്കുവാൻ വേണ്ടി ധാരാളം സ്റ്റിറോയിഡുകൾ ഉപയോഗിക്കേണ്ടതായിട്ട് വരാറുണ്ട് ഇത്തരം സ്റ്റിറോയിഡുകൾ അമിതമായിട്ട് ഉപയോഗിക്കുമ്പോൾ രോഗപ്രതിരോധ ശേഷി വളരെയധികം കുറയുന്നു അങ്ങനെയുള്ള ആൾക്കാരിലാണ് ഈ ഒരു ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലായിട്ടുള്ളത് അതുപോലെ തന്നെ കോവിഡ് ഉണ്ടായ ആൾക്കാരിൽ നിയന്ത്രണ വിധേയമല്ലാത്ത പ്രമേഹങ്ങളുണ്ടാവുക അതുപോലെ തന്നെ കീമോതെറാപ്പി പോലുള്ള ചികിത്സകൾ പിന്നീട് ചെയ്യുന്നവരിൽ അതുപോലെ കൈകളിലും കാലുകളിലും ഒക്കെ മുറിവുകൾ ഉണ്ടാവുക ഇത്തരം അവസ്ഥകളിലൊക്കെയാണ് ഒരു ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത കൂടുതലായിട്ടുള്ളത് ഈ ഒരു ഫംഗസ് നമ്മുടെ അന്തരീക്ഷത്തിലുണ്ട് എന്നാലും ഇത് കൂടുതലായിട്ടും ഇലകളിലും അതുപോലെ തന്നെ വേസ്റ്റുകളിലും ഒക്കെ അതുപോലെ അഴുകിച്ചേർന്ന മാലിന്യങ്ങളിലുമൊക്കെയാണ് ഇത് കൂടുതലായിട്ടും കണ്ടുവരുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരം വസ്തുക്കളുമായിട്ട് നമ്മൾ കോൺടാക്റ്റ് വരുമ്പോൾ ഇത് നമ്മൾ ശ്വസനത്തിലൂടെ നമ്മുടെ അകത്തേക്ക് പ്രവേശിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് ഇത് ലക്ഷണങ്ങൾ പ്രകടിപ്പിക്കുകയും ചെയ്യും ഇതിന് പ്രധാനപ്പെട്ട ലക്ഷണം സാധാരണ ഫംഗസുകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് മൂക്കിനുള്ളിലോ വായുടെ ഉള്ളിലോ ഒക്കെയായി കറുത്ത നിറത്തിൽ ഈ ഫംഗസിനെ നമുക്ക് കാണാൻ കഴിയും ഫംഗൽ ഇൻഫെക്ഷൻ എന്ന് പറയുമ്പോൾ വെള്ളനിറത്തിലാണ് കാണുന്നത് പക്ഷേ ഈ ഒരു ബ്ലാക്ക് ഫംഗസിൽ കറുത്ത നിറത്തിലാണ് കാണുന്നത് ഈ ഒരു ലക്ഷണങ്ങൾ തുടക്കത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെടുകയാണെങ്കിൽ ഉടനെ തന്നെ ചികിത്സ തേടിയാൽ ഇത് മാരകമാകുന്നത് തടയാൻ നമുക്ക് സാധിക്കും ഇത് പ്രധാനമായിട്ടും രണ്ട് തരം ലക്ഷണങ്ങളാണ് പ്രകടിപ്പിക്കുന്നത് ഒന്ന് ശ്വാസകോശ സംബന്ധമായ ലക്ഷണങ്ങളും അതുപോലെ തന്നെ സ്കിൻ ഇൻഫെക്ഷനുകളും അതായത് റെസ്പിറേറ്ററി ഇൻഫെക്ഷനും സ്കിൻ ഇൻഫെക്ഷനുമാണ് ഇതിന് പ്രധാനമായിട്ടും പ്രകടിപ്പിക്കുന്ന ലക്ഷണങ്ങൾ ശ്വാസകോശ സംബന്ധമായിട്ട് നമുക്ക് അമിതമായിട്ട് ചുമയുണ്ടാവുക പനി ഉണ്ടാവുക ശക്തമായ തലവേദന ഉണ്ടാവുക മൂക്കടപ്പ് ഉണ്ടാവുക നമ്മുടെ തലയോട്ടിയുള്ള അറകളിലൊക്കെ ഇൻഫെക്ഷൻ ഉണ്ടാവുക മുതലായ ലക്ഷണങ്ങളാണ് കാണുന്നത് അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ കൈകൾ കാലുകളിലോ മുറിവുകളോ മറ്റോ ഉണ്ടാകുമ്പോൾ നമ്മൾ മണ്ണിലോ മറ്റോ അല്ലെങ്കിൽ ഈ അഴുകി ചേർന്ന വേസ്റ്റുകളുമായോ മറ്റോ കോണ്ടാക്റ്റ് വരുമ്പോൾ ഒരു ഫംഗസ് നമ്മുടെ മുറിവുകൾ കൂടി അകത്തേക്ക് അടക്കുകയും അവിടെ ഈ ഒരു ഇൻഫെക്ഷൻ ഉണ്ടാവുകയും അതിൻ്റെ ഭാഗമായിട്ട് ചർമ്മത്തിൽ ചില ലക്ഷണങ്ങൾ പ്രകടമാക്കുകയും ചെയ്യുന്നു അത്തരത്തിലുള്ള ചില ലക്ഷണങ്ങളാണ് സ്കിന്ന് കറുത്ത നിറത്തിലായി പോവുക അതുപോലെ തന്നെ ഉണ്ടാവുക അതിൻ്റെ ഭാഗമായിട്ട് പനിയും ചുവപ്പ് നിറവും വീക്കവും ഒക്കെ ഉണ്ടാവുക അൾസർ പോലുള്ള അവസ്ഥകൾ ഉണ്ടാവുകയൊക്കെ ഈ ഒരു ഫംഗസിൻ്റെ ഇൻഫെക്ഷൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകാറുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത്തരം ഇൻഫെക്ഷനും കട്ടിയുള്ള അറകളിലൊക്കെ ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ അതിലൂടെ നമ്മുടെ ബ്രെയിനിലേക്ക് ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് അതിനോടൊപ്പം തന്നെ നമ്മുടെ കണ്ണുകളിൽ ഇൻഫെക്ഷൻ ഉണ്ടാകുകയും നമ്മുടെ കാഴ്ചശക്തി വരെ നഷ്ടപ്പെടാൻ സാധ്യതയുമുണ്ട് അതുപോലെ നമ്മുടെ ശ്വാസകോശത്തിൽ ഇൻഫെക്ഷൻ ഉണ്ടാകും അതുപോലെ നമ്മുടെ മുഖത്ത് ഇൻഫെക്ഷൻ ഉണ്ടാകും മുതലായ ലക്ഷണങ്ങളൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് കണ്ടുവരുന്നുണ്ട് ഇതിനെ തടയാനുള്ള ഏക ഏകമാർഗ്ഗം ശരിയായ രീതിയിൽ മാസ്ക് ധരിക്കുക എന്നുള്ളതാണ് ഇത്തരം ഫംഗസുകൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ശ്വസിക്കുമ്പോഴാണ് നമ്മുടെ ഉള്ളിലേക്ക് എത്തുന്നത് അതുകൊണ്ട് തന്നെ മാസ്കുകൾ ശരിയായ രീതിയിൽ ധരിക്കുവാൻ വേണ്ടി ശ്രദ്ധിക്കുക അതുപോലെ തന്നെ അർബുദം പോലുള്ള അവസ്ഥകൾക്ക് ചികിത്സ തേടുന്ന കുറച്ച് കാലത്തേക്ക് പുറത്തേക്കൊക്കെ പോകുമ്പോൾ ഡബിൾ മാസ്കിങ് ശീലം ഈ ഒരു സമയത്ത് നമ്മളെല്ലാവരും നന്നായി ആവി പിടിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ ആവി പിടിക്കുമ്പോൾ മലിനമായ ജലം ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഓക്സിജൻ ഹ്യൂമിഡിഫയർ ഉപയോഗിക്കുമ്പോഴും അതീവ ശ്രദ്ധ കരുതുക കാരണം മലിനമായ സാഹചര്യത്തിലൂടെയാണ് ഈ ഫംഗസ് അമിതമായിട്ട് ഉണ്ടാകുന്നത് അതുപോലെ തന്നെ അമിതമായിട്ട് സ്റ്റിറോയിഡ് ഉപയോഗിക്കുന്നവർ ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷനോട് കൂടി മാത്രം സ്റ്റിറോയിഡുകൾ ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സ്റ്റിറോയിഡുകളുടെ അമിതമായ ഉപയോഗം നമ്മുടെ രോഗപ്രതിരോധ ശിക്ഷിയെ വളരെയധികം കുറയ്ക്കുകയാണ് ചെയ്യുന്നത് പ്രമേഹം നിയന്ത്രണ വിധേയമല്ലാത്ത ആൾക്കാരിൽ പ്രമേഹത്തെ നിയന്ത്രിച്ചു കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുക അതുപോലെ തന്നെ കൈകളിലും കാലുകളിലും മുറിവുകളോ മറ്റോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ മണ്ണുമായോ മറ്റു മാലിന്യങ്ങളുമായോ സമ്പർക്കത്തിൽ ഏർപ്പെടുമ്പോൾ കൈകളിൽ ഗ്ലൗസുകളോ കാലിൽ ബൂട്ട്സുകളോ ഒക്കെ ധരിക്കുവാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിലൂടെ ഈ ഒരു അസുഖം വരാതെ നോക്കുവാൻ നമുക്ക് ശ്രമിക്കാം ഈ വീഡിയോയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ് പുതിയൊരു വിഷയവുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം